കൃപയാലെ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ ശാന്തിക്കായി നാഥ നിൻ കൃപയാലെ ഞാൻ ഓട്ടം പൂർത്തിയാക്കി വരുന്നു നിൻ സവിധേ ഞാൻ നൽകും ശാന്തി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന 10-ാം ദിവസം. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കപ്പെടുന്ന ആത്മാക്കൾ എത്ര പേരുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഇതുവരെ ഒരു പ്രാർത്ഥനാ സഹായവും ലഭിക്കാത്ത ഒരുപാട് ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇപ്പോഴുമുണ്ട്. ദിനം പ്രതി തിരുസഭയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന മൂലവും മറ്റ് പ്രാർത്ഥനകളാലും തപസ് ദാനധർമ്മങ്ങൾ മറ്റ് പ്രാർത്ഥനകൾ പാപകടങ്ങൾ തീർക്കുവാനുള്ള പരിഹാര അനുഷ്ഠാനങ്ങൾ മൂലവും നിരവധി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിതരായി മോക്ഷം പ്രാപിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചേക്കാം. ഈ ചോദ്യത്തിൽ വാസ്തവമില്ലാതില്ല. ഉദാഹരണത്തിന്, 10 രൂപ കൊടുത്താൽ 10,000 രൂപയുടെ കടം തീരുമോ? 10 പേർക്ക് മാത്രം തികയുന്ന വെള്ളം കൊണ്ട് 10,000 പേരുടെ ദാഹം തീരുമോ? ഇപ്രകാരം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ കഷ്ടപ്പെടുന്ന കണക്കില്ലാത്ത ആത്മാക്കൾ വീട്ടേണ്ട പരിഹാര കടങ്ങൾക്ക് വിശ്വാസികളുടെ സൽകൃത്യങ്ങൾ എത്ര അധികമായിരുന്നാലും മതി വരികയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു ദേശത്ത് ക്ഷാമം കൊണ്ട് 10,000 മരിക്കുവാൻ പോകുന്നു എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക? അവരുടെ മേൽ കരുണ തോന്നി അവർക്കു വേണ്ടി നമ്മളാൽ കഴിയുന്ന വിധം അവർക്ക് വേണ്ട സഹായങ്ങൾ നാം ചെയ്തു കൊടുക്കുകയില്ലേ? അപ്രകാരം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ എണ്ണമില്ലാത്ത ആത്മാക്കൾ വേദനിക്കപ്പെടുന്നു എന്നറിഞ്ഞ് ഉദാര മനസ്സോടെ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുകയും കുർബാന ചൊല്ലിക്കുകയും വേണം. ജപം. കൃപ നിറഞ്ഞ കർത്താവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും മറ്റ് സകല വിശ്വാസികളുടെയും ആത്മാക്കളെ കരുണയോടെ അങ്ങേ സന്നിധിയിൽ ചേർക്കണമേ. മോക്ഷത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്ന കെട്ടുകളെ അഴിച്ച് പാപങ്ങൾ ക്ഷമിച്ച് പ്രായശ്ചിത്ത കടങ്ങളൊക്കെയും തീർത്ത് മഹാദയയോടെ അവരെ അങ്ങേ പക്കൽ ചേർത്ത് കൊള്ളണമേ എന്ന് കർത്താവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹായുടെ വിലതീരാത്ത തിരുരക്തത്തെ പ്രതി അവരോട് കരുണ കാണിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്രകാരം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ എന്ന ജപവും സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്നീ പ്രാർത്ഥനകളും തുത്യസ്തുതിയും
അഞ്ച് പ്രാവശ്യം വീതം ചൊല്ലി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. സുകൃത ജപം. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. ഈശോയെ ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. സൽക്രിയ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഒരു സഹായവും കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തുതി.